മറ്റൊരു വാർത്ത നോക്കാം. കോടികളുടെ പാട്ടക്കുടിശ്ശിക വരുത്തിയ തലസ്ഥാനത്തെ വൻകിട ക്ലബ്ബുകൾക്കെതിരെ ജില്ലാ ഭരണകൂടം നടപടി തുടങ്ങി. 50 ലക്ഷം മുതൽ 5 കോടി രൂപ വരെയാണ് ഓരോ ക്ലബ്ബുകളുടെയും കുടിശ്ശിക. അടിയന്തരമായി 5 കോടിയുടെ കുടിശ്ശിക അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ക്ലബ്ബിന് ജില്ലാ കളക്ടർ നോട്ടീസ് നൽകി. സർക്കാരിൽ നിന്ന് ഭൂമി പാട്ടത്തിനെടുക്കുകയും ജില്ലാ ഭരണകൂടവുമായി കരാറുണ്ടാക്കുകയും ചെയ്ത ക്ലബ്ബുകളും സംഘടനകളുമാണ് കോടികളുടെ കുടിശ്ശിക അടയ്ക്കാതെ സർക്കാർ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ക്ലബ്ബുകൾക്കെതിരായ നടപടിയുടെ ആദ്യഘട്ടമായാണ് മന്നം മെമ്മോറിയൽ നാഷണൽ ക്ലബ്ബിന് ജില്ലാ കളക്ടർ നോട്ടീസ് നൽകിയത്. 5 കോടി രൂപയുടെ ഒരു ഡ്യൂസ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയാണ് നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ അവർ ഇതിലേക്ക് പോയിട്ടുണ്ട്, സർക്കാരിലേക്ക് പോയിട്ടുണ്ട്. ഈ പീരീഡിനകത്ത് അടയ്ക്കണം എന്ന് പറയുന്ന പീരീഡ് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ നോട്ടീസ് കൊടുക്കാറുണ്ട്. പാട്ടക്കുടിശ്ശിക വരുത്തിയ മറ്റ് പ്രമുഖ ക്ലബ്ബുകളും കുടിശ്ശിക തുകയും ഇങ്ങനെ. ടെന്നീസ് ക്ലബ് 7 കോടി 50 ലക്ഷം രൂപ, ശ്രീമൂലം ക്ലബ് 60 ലക്ഷത്തി 68,000 രൂപ, വീരകേരള ജിംഖാന 89 ലക്ഷം രൂപ, മുസ്ലിം അസോസിയേഷൻ 50 ലക്ഷം രൂപ, KSCB 33 ലക്ഷം രൂപ, റെഡ് ക്രോസ് സൊസൈറ്റി 43 ലക്ഷം രൂപ, YMCA 2 കോടി 40 ലക്ഷം രൂപ, സിറ്റി ആൻഡ് ശ്രീകുമാർ തിയേറ്റർ 1 കോടി 23 ലക്ഷം രൂപ, പഞ്ചായത്ത് അസോസിയേഷൻ 49 ലക്ഷം രൂപ, വെള്ളയമ്പലത്തെ ട്രിവാൻഡ്രം വുമൻസ് ക്ലബ് 1 കോടി 95 ലക്ഷം രൂപ, ചിന്മയ മിഷൻ 2 കോടി 12 ലക്ഷം രൂപ, ചട്ടമ്പിസ്വാമി ക്ലബ് 44 ലക്ഷം രൂപ. ആകെ ക്ലബ്ബുകളും സംഘടനകളും സ്ഥാപനങ്ങളും സർക്കാരിലേക്ക് അടയ്ക്കാനുള്ളത് 50 കോടി രൂപയിലേറെ. പല ക്ലബ്ബുകൾക്കും 30 വർഷമോ അതിനു മുകളിലോ ഉള്ള ദീർഘകാല പാട്ടത്തിനാണ് ഭൂമി നൽകിയിട്ടുള്ളത്. ചിലർക്കാകട്ടെ വർഷാവർഷം പാട്ടകാലാവധി പുതുക്കേണ്ട വ്യവസ്ഥയിലും വസ്തുവിന്റെ വിപണി വിലയുടെ അടിസ്ഥാനത്തിലാണ് പാട്ടത്തുക നിശ്ചയിച്ചിട്ടുള്ളത്. ക്ലബ്ബുകൾ വാണിജ്യ ആവശ്യത്തിനുള്ളതാണെങ്കിൽ വിപണി വിലയുടെ 5% ജീവകാരുണ്യ പ്രവർത്തനത്തിലുള്ള ക്ലബ്ബുകളാണെങ്കിൽ വസ്തുവിന്റെ 2% പാട്ടത്തുക. 2016 പല ക്ലബ്ബുകൾക്കും സർക്കാർ പാട്ടകാലാവധി പുതുക്കി നൽകിയെങ്കിലും ആരും തന്നെ കുടിശ്ശിക തീർത്തില്ല. ഇതിനെ തുടർന്ന് വൻ കുടിശ്ശികയുള്ള ക്ലബ്ബുകൾക്കും സംഘടനകൾക്കുമെതിരെ റവന്യൂ റിക്കവറി അടക്കമുള്ള നടപടി തുടങ്ങിയതോടെ പലരും കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങി. കോടതിയിൽ പോകാത്തവരാകട്ടെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ബലത്തിൽ സർക്കാർ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്നു. അതേസമയം 10 ആണ്ടുകൾക്ക് മുൻപ് ലഭിച്ച ഭൂമിയിൽ തങ്ങൾക്ക് അവകാശമുണ്ടെന്നും പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണെന്നുമാണ് പല ക്ലബ്ബുകളും നൽകുന്ന വിശദീകരണം. തലസ്ഥാനത്തെ പല സർക്കാർ ഓഫീസുകളും വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴാണ് സർക്കാർ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി ഇത്തരം ക്ലബ്ബുകൾ തന്നിഷ്ടത്തിന് പ്രവർത്തിക്കുന്നത്. അംഗങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ ഫീസ് ഈടാക്കുന്ന ക്ലബ്ബുകളാണ് ഇവയെല്ലാം തന്നെ. സാമ്പത്തിക പരാധീനത പറയുന്ന സർക്കാരാകട്ടെ ഇക്കാര്യത്തിൽ കടുത്ത ഒരു നടപടിക്ക് തയ്യാറാകുന്നുമില്ല. സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.